പെരിയാർ കടുവാ സങ്കേതത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് സുരക്ഷ ഒരുക്കണമെന്ന ആവശ്യവുമായി കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് ഓർഗനൈസേഷൻ സംസ്ഥാന നേതൃത്വം രംഗത്ത്. അറ്റകുറ്റപ്പണികൾക്കായി ബോട്ടുകൾ കരക്ക് കയറ്റിയതോടെ പെരിയാർ കടുവാ സങ്കേതത്തിലെ വനപാലകർ ജോലിസ്ഥലത്തെത്താൻ മതിയായ യാത്രാ സൗകര്യമില്ലാതെ വർഷങ്ങളായി ബുദ്ധിമുട്ടുകയാണ്. ഡിങ്കിയിലും ചെങ്കാടത്തിലും കയറാൻ പറ്റുന്നതിൽ കൂടുതൽ പേർ കയറി തേക്കടിത്തടാകത്തിലൂടെ അപകടകരമായ യാത്ര നടത്തിയാണ് പലപ്പോഴും സംഘം ഡ്യൂട്ടി സ്ഥലത്തെത്തുന്നത്. പെരിയാർ കടുവാ സങ്കേതത്തിന്റെ ഉൾഭാഗത്തുള്ള പെരിയാർ റേഞ്ചിൽ 4 സെക്ഷനുകളാണുള്ളത്. ബുധനാഴ്ച തോറും 25 പേരെയാണ് ഇവിടേക്ക് ഡ്യൂട്ടിക്ക് നിയോഗിക്കുന്നത്. 30 പേർക്ക് സഞ്ചരിക്കാവുന്ന വനംവകുപ്പിന്റെ 2 ബോട്ടുകളിലാണ് മുൻപ് ഇവരെ എത്തിച്ചിരുന്നത്. 3 മുമ്പ് ഈ ബോട്ടുകൾ അറ്റകുറ്റപ്പണികൾക്കായി കരയ്ക്ക് കയറ്റി. യഥാസമയം ഫണ്ട് അനുവദിക്കാത്തതിനാൽ പണികൾ മുടങ്ങി. ഒരു ബോട്ടിന് അടുത്തയിടെ 16 രൂപ അനുവദിച്ച പണികൾ തുടങ്ങിയിട്ടുണ്ട്. രണ്ടാമത്തെ ബോട്ട് നന്നാക്കാനും ഈ തുക തന്നെ വേണം. ഇതിനുള്ള എസ്റ്റിമേറ്റ് സമർപ്പിച്ചിട്ട് മാസങ്ങളായി. നിലവിൽ തേക്കടയിൽ നിന്നും ജീപ്പിലാണ് ജീവനക്കാരെ സീനിയറോട മുല്ലക്കുടി എന്നിവിടങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇവിടെ നിന്നുമാണ് ഡിങ്കിയിലേക്കുള്ള അപകടകരമായ യാത്ര. 5 പേർക്ക് കയറാൻ കഴിയുന്ന ഡിങ്കിയിൽ 10 പേരാണ് തിങ്ങി നിറഞ്ഞ് സഞ്ചരിക്കുന്നത്. ലൈഫ് ജാക്കറ്റുകളും ഇല്ല. 5 പേർ സഞ്ചരിക്കേണ്ട ഡിങ്കിയില് 5 അതായത് അധിക ജീവനക്കാർ സെക്ഷനിൽ എത്തി ജോലി ചെയ്യേണ്ടത് കൊണ്ട് ഇത് കുത്തിനിറച്ചിട്ടാണ് ഒരു യാത്ര ചെയ്യുന്നത്. ഈ നദി എന്ന് പറഞ്ഞ ഈ ജലാശയത്തിൽ ഒരുപാട് മരങ്ങൾ ഉണങ്ങിക്കിടക്കുന്ന മരക്കമ്പുകൾ ഉണ്ട്. എന്നാൽ ഇത് കാണാതെ ഈ ഡിങ്കി ഇതിൽ ഇടിച്ചു കഴിഞ്ഞാൽ ഏത് സമയത്ത് ഇത് മറയാനും അപകടങ്ങൾ വരാനും സാധ്യതയുണ്ട്. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ സംഘടന നിരവധി നിവേദനങ്ങൾ ഡിപ്പാർട്ട്മെന്റ് സമർപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇതുവരെ അതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. വീണ്ടും ഒരു അപകടം സംഭവിച്ചതിന് ശേഷം ഇത് പത്രമാധ്യമങ്ങളിലും മറ്റും ഒരു പ്രശ്നമായിട്ട് മാറുന്നതിന് മുമ്പ് തന്നെ ഈ പ്രശ്നത്തിന് ഒരു ശാശ്വതമായ പരിഹാരം എന്ന നിലയ്ക്ക് ജീവനക്കാരെ അവിടെ എത്തിക്കാൻ, ജീവനക്കാർ മാത്രമല്ല അവർക്കുള്ള ലഗേജുകളും അവർക്ക് വേണ്ട ഭക്ഷണ പദാർത്ഥങ്ങളും എല്ലാം തന്നെ ഏറ്റിട്ടാണ് ഇവർ യാത്ര ചെയ്യുന്നത്. അപ്പോൾ മുമ്പുണ്ടായിരുന്ന ബോട്ട് സർവീസ് അത് ജീവനക്കാർക്ക് എത്രയും പെട്ടെന്ന് ലഭ്യമാക്കി കൊടുത്തിട്ട് ഇവരുടെ ജോലി സുരക്ഷിതത്വം ഗവൺമെന്റ് സർക്കാരും ഡിപ്പാർട്ട്മെന്റ് ചെയ്തു കൊടുക്കേണ്ടതായിട്ടുണ്ട്. ചിലപ്പോൾ മീൻ പിടിക്കാനെത്തുന്ന ആദിവാസികളുടെ ചങ്ങാടമാണ് ആശ്രയം. ഡിങ്കിയിലെത്താൻ പറ്റുന്ന സ്ഥലത്ത് നിന്നും കിലോമീറ്ററുകൾ നടന്നാണ് ഡ്യൂട്ടി സ്ഥലത്തേക്ക് എത്തേണ്ടത്. സംഭവം സംബന്ധിച്ച് വനംവകുപ്പ് ജീവനക്കാരുടെ സംഘടനകൾ നിരവധി പരാതികൾ നൽകിയെങ്കിലും നടപടി വൈകുകയാണ്. അനീഷ് പി എ, ഇടുക്കി വിഷൻ ന്യൂസ്.